എന്തിനായിരിക്കും കേണൽ അങ്കിളും നമ്മളെ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടായിരിക്കും. ഗുഡ് മോർണിംഗ് കേണൽ അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഐ ഹാവ് എ സീരിയസ് ഇൻഫർമേഷൻ ടു ഷെയർ. നിങ്ങളുടെ ബാക്കി ടീം എവിടെ? അവരിന്ന് പർച്ചേസിംഗിന് പോയിരിക്കുകയാണ് അങ്കിൾ. എന്താ അങ്കിൾ സീരിയസ് ആയിട്ടുള്ള കാര്യം? മനുഷ്യരുടെ ടെറിട്ടറിയിൽ നിന്നും ചില അറ്റാക്കുകൾ ഉടനെ നമുക്ക് നേരെ ഉണ്ടാവും. എന്റെ ചില സുഹൃത്തുക്കൾ തന്ന ഇൻഫർമേഷൻ ആണ്. ഇത് കണ്ടിട്ട് പ്രശ്നമാണെന്നാണല്ലോ തോന്നുന്നത് അങ്കിൾ. യെസ്, നമ്മളെ ഇവിടെ നിന്നും ഓടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അങ്കിൾ നോക്ക്, ഞാൻ തന്നെയാണ് അവരോട് വരാൻ പറഞ്ഞിരുന്നത്. ഇത് നമ്മളെയെല്ലാം ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ്. Come on, guys. മ്യൂസിക് കോമ്പറ്റീഷനിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ടീമും മനുഷ്യർക്കൊപ്പം ചേർന്നെന്നാണ് അറിഞ്ഞത്. ഇവിടെയുള്ള ചിലവർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഒരു കോമൺ എനിമിയാണ് വരാൻ പോകുന്നത്. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യരുടെ ഓരോ നീക്കങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റണം. അതൊന്നും നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ പോലുള്ള വിഡ്ഢികൾക്ക് ഇതൊന്നും പറ്റില്ല. പക്ഷേ ഈ മിടുക്കന്മാരെ കൊണ്ട് സാധിക്കും. ഇതാണ് സാറ്റലൈറ്റ്. ഇതുപോലെയൊന്ന് മനുഷ്യരുടെ ടെറിട്ടറിക്ക് മുകളിൽ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം ഓരോ ചലനങ്ങളും നമുക്കറിയാൻ സാധിക്കും. അതൊരു ബ്രില്ലിയന്റ് ഐഡിയ ആണ് അങ്കിൾ. പക്ഷെ എങ്ങനെ? നമുക്ക് അതിനു പറ്റിയ ടെക്നോളജി വേണ്ടേ? കുട്ടികളെ, ഞാനൊരു വിഡ്ഢിയല്ല. ടെക്നോളജി എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലുണ്ടെല്ലാം നിനക്കല്ല, റാമിന്. ഞാൻ ശ്രമിച്ചു നോക്കാം അങ്കിൾ. നിങ്ങൾ ഇവരെ സഹായിച്ചാൽ മാത്രം മതി. ശരി സാർ. ഇറ്റ്സ് ഡൺ. അവൻ നമ്മൾ സഹായിക്കാനാണോ അതോ ഉറങ്ങാനാണോ വന്നത്? നമുക്ക് എല്ലാരെയും വിളിച്ച് ഇത് കാണിച്ചു കൊടുത്താലോ? അപ്പോ ഈ ഡിവൈസ് വെച്ചാണ് നമ്മൾ ഹ്യൂമൻ ടെറിട്ടറിയെ വാച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. മനുഷ്യരുടെ ടെറിട്ടറിയുടെ അടുത്തുള്ള ഒരു കുന്നിന്റെ മുകളില് നമ്മൾ ഇത് കൊണ്ടുവന്ന് എത്തിക്കണം. ആൻഡ് ദെൻ ദ ഫൺ ബിഗിൻസ്. നമ്മള് മനുഷ്യരുടെ ടെറിട്ടറികളിലൂടെ ഓടിക്കും. ഈ ക്യാമറയും മൈക്രോഫോൺസും സൗണ്ട്സും വിഷ്വൽസും റെക്കോർഡ് ചെയ്യും. അങ്ങനെ നമ്മള് മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും അറിയും. ഗ്രേറ്റ് സയന്റിഫിക് അച്ചീവ്മെന്റ് റാം ജൂൺ. പക്ഷേ ഇതെങ്ങനെയാ കുന്നിന്റെ മുകളിൽ എത്തിക്കും? ഈ ശക്തിയുള്ള ബൂസ്റ്റേഴ്സുകൾ കൊണ്ട് നമ്മൾ ഈ ഡിവൈസിനെ അവിടെ എത്തിക്കും. പക്ഷേ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ഡിവൈസിനെ കൃത്യമായി ഒരിടത്ത് സേഫ് ലാൻഡ് ചെയ്യണം. അതിനുശേഷം ആ വെഹിക്കിൾ കൃത്യമായിട്ട് പുറത്തേക്ക് വരണം. ബി ഒപ്റ്റിമിസ്റ്റിക്. ഇതിനുള്ള പവർ എങ്ങനെ കിട്ടും? സൺലൈറ്റിൽ നിന്നും ഈ പാനലിൽ പവർ ഉണ്ടാക്കും. ഗൈസ്, നമുക്ക് സമയം കളയാനില്ല. പെട്ടെന്ന് മലയുടെ മുകളിൽ എത്തണം. ഒരു ഫൈനൽ ചെക്കിംഗ് കൂടെ കഴിഞ്ഞാൽ ഉടൻ തന്നെ. ഓക്കേ. ആ കേണൽ വെറും മണ്ടന്മാരായിട്ടാ നമ്മളെ കാണുന്നത്. ആരാ മണ്ടന്മാരെന്ന് നാളെ അയാൾക്കത് മനസ്സിലാവും. എല്ലാവരുടെ മുൻപിൽ വെച്ച് അയാൾ എത്ര തവണ നമ്മളെ ഇൻസൾട്ട് ചെയ്തു. ഡോണ്ട് വെറി ബോസ്, അതിനുള്ള ശിക്ഷ നമ്മൾ കൊടുക്കും. നാളെ അവരുടെ മെഷീൻ സക്സസ് ആയാൽ അവന്മാര് ഹീറോസ് ആകും. നീ എന്താടാ ചിരിക്കുന്നേ? ഈ സാധനമില്ലാതെ അവര് സക്സസ് ആകില്ല. അവന്മാരുണ്ടാക്കിയ എല്ലാ സാധനവും കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പാനല് വേണം. നീ ഇതെടുത്തോണ്ട് പോന്നു. ഹെൽപ്പിനാണെന്നും പറഞ്ഞ് പിന്നെ എന്തിനാ അവിടെ നിന്നത്? നാളെ കണ്ടോ എന്താ സംഭവിക്കാൻ. ആ മലയുടെ മുകളിലാണ് ഡിവൈസ് ലാൻഡ് ചെയ്യേണ്ടത്. എവ്രിതിങ് ഈസ് റെഡി അങ്കിൾ. ഞാൻ ലോഞ്ചിങ് കമാൻഡ് കൊടുക്കട്ടെ. Thank you.
ഈ ദാനങ്ങന്നില്ലല്ലോ. എന്തു, ഇതിന്റെ ഒറിജിനൽ കൺട്രോൾ പാനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതെങ്ങനെ സംഭവിച്ചു? എനിക്കൊരു സംശയം. ഓ, അങ്ങനെയാണോ? എങ്കി ഒരു വഴിയുണ്ട്. വാട്ട് ഹാപ്പൻഡ് ജൂം? അങ്കിൾ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അങ്കിൾ, അങ്കിൾ ചാലൂനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കണം. കൺട്രോൾ പാനൽ നീ അല്ലടാ മാറ്റിയത്. എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ജൂ, ലാൻഡിംഗ് കമാൻഡ് കൊടുക്ക്. നമ്മൾ കറക്റ്റ് സ്പോട്ടിലെത്തി. വെഹിക്കിൾ പുറത്തേക്ക് ഇറങ്ങണം. ഇനി അവരുടെ ഓരോ പ്ലാനും നമ്മൾ അറിയും, അല്ലേ ജൂ? മിഷൻ സക്സസ്.